അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ വന്നു, ലാലേട്ടനെ കണ്ടപ്പോ ലാലേട്ടൻ ഈ പൂ ഒക്കെ എടുത്തിട്ട് ഒരു ടാസ്ക് ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് പൂ ഇതൊന്നും കാണില്ല, ഞാൻ മറ്റേ തേജബായില് സൂര്യാജ് നിക്കില്ലേ എടുത്തിട്ട് പൊക്കോള് സെൻസസ് ആ ഒരു രീതിയിലായിരുന്നു. അതിനി ടാസ്ക് കഴിഞ്ഞപ്പോ എന്റെ പാട്ട് അവരുത് അതെ, അവരെനിക്ക് പാട്ട് തന്നത് മറ്റേ ഹാർട്ട് ത്രോബ് ജി അങ്ങനെ ഒരു ലവിങ് സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ദയ അടുത്ത് വേറൊരാള്, അയാള് വന്നുടനെ എന്റെ മേത്തേക്ക് ഒരു ഇത് ഇട്ടു. അപ്പൊ തന്നെ ഞാൻ ഫുള്ള് ഇങ്ങനെ വന്ന് ഞാൻ ഇത്രയായി. അത് കഴിഞ്ഞ് ഫുഡ് വിളമ്പാൻ നോക്കിയപ്പോ ഉപ്പില്ലാത്ത ഇത് ഒരു ഇത്തിരി ചോറും, അത് കണ്ടപ്പോ ഞാൻ ആ ചത്ത് 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 ആ ഒരു അവസ്ഥയിലായി. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു അഞ്ചാം ക്ലാസ് സമയത്ത് ഒരു ഒരു അസുഖം ഉണ്ടായിരുന്നു, ടിക്സ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഞെട്ടൽ രോഗം എന്ന് മലയാളത്തിൽ പറയും. ഇങ്ങനെ അത് ട്രീറ്റ് ചെയ്ത് പിന്നെ എനിക്ക് കുറെ കൊല്ലമായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് ഇപ്പൊ നിങ്ങൾ എപ്പിസോഡ് എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ എന്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ആവുന്നത്, ദാറ്റ് ഇസ് ഡ്യൂ ടു ടെൻഷൻ വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഞാൻ പിന്നെ ആ ബെഡിലെ ആ സൈഡിൽ പെട്ടെന്ന് ഉറങ്ങുക, പിന്നെ എല്ലാവരും ചിരിച്ചു കാണിക്കാൻ, അങ്ങനെ ഡൗൺ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇത്ര കഷ്ടപ്പെട്ട് കുറേ ഞാൻ കുറേ വർക്ക് പുറത്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിലും ഈ ഇതാണെങ്കിലും അതിന് ഇതുവരെ റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്ന ഒരു പരിപാടിയാണിത്, ഇവിടെ വന്ന് വെറുതെ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഷവറിലൊക്കെ പോയി തുറന്ന് അഴലിൻ്റെ ആ പാട്ടൊക്കെ ഇട്ട് ഞാൻ തന്നെ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനൊരു 2 weeks കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് ഒരു ജെല്ലാവാൻ ഒരു ടൈം എടുക്കും. ഇപ്പോൾ തോന്നുന്നു ഞാൻ എല്ലാവരുമായിട്ട് കുറച്ചും കൂടി നല്ല ജെല്ലായി ഞാനിപ്പോൾ. പക്ഷേ ആക്ടിവിറ്റി വന്നാൽ ഞാൻ എപ്പോഴും 100% കൊടുക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, അതുപോലെ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാത്തിലും ഞാനൊരു 3rd or 4th or 2nd അങ്ങനെ ഒരു പൊസിഷനിൽ ഞാൻ എല്ലാ ആക്ടിവിറ്റിയിലും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഫ്രണ്ടാണ് നോറ. നോറ ബാക്കിയുള്ളടുത്ത് കലബില കലബിലാണെങ്കിലും നോറ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു ഫ്രണ്ടാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. പിന്നെ ശ്രീരേഖ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്കൊരു മദർലി ഫീലിംഗ് ആണ്, എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനൊരു എന്താ പറയുക ഈ എന്തായാലും പറയാം മറുഗ് ആ പുള്ളി ആ സംഗതി ഉണ്ട്. അത് പിന്നെ ഞാൻ ചെന്നൈയിൽ ഒരു കൊല്ലം ഉണ്ടായിരുന്നു, ആ സമയത്ത് എന്നെ ഒരു പശു കുത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല സഹായിക്കാൻ, മീൻസ് ഇതൊന്നും ചെയ്യാൻ. പക്ഷെ ഞാനിവിടെ വീണത് പൊട്ടിയപ്പോൾ അൻസിപ്പോ വന്നിങ്ങനെ ഹൂ ഹു ഹു എന്നൊക്കെ ഹുതി ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി, നമ്മളെ കെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്, നമുക്ക് ആരെങ്കിലും ഉണ്ട്. പിന്നെ അപ്സര ചേച്ചി അയ്യോ ഞാൻ ആദ്യം വന്നിട്ട് യു ആർ യൂസ്ലെസ് അങ്ങനെ എന്തൊക്കെ ആസ് എ ടീം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്സര ചേച്ചി ഭയങ്കര ഫണ്ണാണ്, എനിക്ക് ഏറ്റവും ഇവിടെ ഇരിക്കാതിരുന്ന് സംസാരിക്കാൻ ഇഷ്ടം അപ്സര ചേച്ചിയാണ്. പിന്നെ അർജുനായിട്ട് നല്ല വൈബുണ്ട്, നമ്മൾ അവിടെ ഇരുന്ന് പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയ പോലെ ഉണ്ട്. അങ്ങനെ എല്ലാവരും അടിപൊളിയാണ്. ജാസ്മിനെ പുറത്ത് ഞാൻ കുറേ കുറ്റം പറഞ്ഞു, അകത്ത് വന്നപ്പോൾ ജാസ്മിനായിട്ട് നല്ല ഒരു വൈബ്, എൻ്റെ ഒരു ഫണ്ണിന് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ 2 weeks കുറച്ച് വേസ്റ്റ് ചെയ്തു, പക്ഷേ ഇപ്പം ഞാൻ തിരിച്ച് ഫുൾ ഫൺ ഫുൾ എനർജി ഫുൾ ആക്റ്റീവായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പ്രേക്ഷകരെന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ അവസരം തരിക. ഞാൻ ഇപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളൂ, ഇനി കളി കാണാനിരിക്കുന്നത്. താങ്ക് യു.